കേരളത്തിലെ തേയില വ്യവസായവും കർഷകരെയും തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കാലാകാലങ്ങളായി ബഡ്ജറ്റിൽ തേയില വ്യവസായത്തിന് അനുവദിച്ച ഫണ്ട് വെട്ടിച്ചുരുക്കിയാണ് ഇത്തവണ കേന്ദ്ര ബഡ്ജറ്റിൽ വകയിരുത്തിയത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 356.56 കോടി രൂപയാണ് വകയിരുത്തിയതെങ്കിൽ ഈ വർഷം 131.96 കോടി രൂപ മാത്രമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. 222 കോടി രൂപയാണ് വെട്ടിച്ചുരുക്കിയത്. കർഷകരെ ദുരിതത്തിലേക്കും കടക്കണിയിലേക്കും എത്തിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. കഴിഞ്ഞ വർഷം 1000 കോടിയുടെ തേയില പാക്കേജിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കി. ഇത് ചിറ്റമനയമാണെന്നും YC സ്റ്റീഫൻ പറഞ്ഞു. ഇത് കർഷകർക്ക് കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെന്റ് തേയില പാക്കേജ് പ്രഖ്യാപിച്ചു. 10,000 കോടിയുടെ തേയില പാക്കേജ് പ്രഖ്യാപിച്ചത് അത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി, കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആ തേയില പാക്കേജ് ഉൾപ്പെടുത്തിയില്ല. ഞങ്ങൾ നിവേദനവും ഒട്ടേറെ സമരങ്ങളുമായി ചെന്നപ്പോൾ ഈ വർഷം കേരളം ഉൾപ്പെടെയുള്ള പ്രദേശ സംസ്ഥാനത്ത് തേയില പാക്കേജ് ഉണ്ടാക്കുമെന്നും കർഷകർക്ക് ഉറപ്പു നൽകുകയും അത് വിശ്വസിച്ചിരുന്നവരാണ് കർഷകർ. ഇന്ന് കേരളത്തിലെ തേയില കർഷകർ നിരാശരാണ്. ഫാക്ടറികൾ അവരുടെ തേയില എടുക്കാൻ തയ്യാറാവുന്നില്ല. അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് കിലോഗ്രാം തേയില ഓരോ ഫാക്ടറിയും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വൻ വിലയ്ക്ക് അവർ കയറ്റുമതിയും വിൽപ്പനയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് പാവപ്പെട്ട ചെറുകിട കർഷകന്റെ 50, 100, 200, 1000 കിലോ പച്ചക്കുളന്ത് എടുക്കാൻ ഫാക്ടറികൾ തയ്യാറാവുന്നില്ല. ഏജന്റുമാർ കൊണ്ടുവരുന്ന 2,000, 3,000, 5,000 കിലോ പച്ചക്കുളന്ത് വാങ്ങിക്കുമ്പോൾ 50 കിലോ തേയിലച്ചാക്കുമായി ഫാക്ടറിക്ക് പുറത്ത് കാവലിരിക്കേണ്ട ഗതികേടാണ് ഇന്ന് കേരളത്തിലെ ചെറുകിട തേയില കർഷകർ അനുഭവിക്കുന്നത്. തേയില ഇറക്കുമതി അവസാനിപ്പിക്കുക, ആഭ്യന്തര തലത്തിൽ തേയില കൃഷി പ്രോത്സാഹിപ്പിക്കുക, തേയില പാക്കേജിൽ കേരളത്തെയും ഉൾപ്പെടുത്തുക, വൻകിട ഫാക്ടറികൾ തേയില കർഷകരോട് കാണിക്കുന്ന അന്യായം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പീരുമേട് ടീ ബോർഡിന് മുമ്പിൽ ചെറുകിട തേയില കർഷക ഫെഡറേഷൻ ധർണ നടത്തിയത്. സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തത്. സമരത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TP മാത്യു, സെബാസ്റ്റ്യൻ ജോർജ്, മനു കോച്ചി, നാസർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പീരുമേട്. എന്റെ വീട് എപ്പോഴും മനോഹരമായിരിക്കണം, അതെനിക്ക് നിർബന്ധം. പ്രത്യേകിച്ച് വീട്ടിലെ കർട്ടൻസ്, വാൾസ്, മാറ്റുകൾ, ഫ്ലോർ മാറ്റ്, കാർപെറ്റ്സ് ഇവയെല്ലാം എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയും വേണം. സ്റ്റൈലിഷും മോഡേണും ആയിരിക്കണം. ഇതിനെല്ലാം എന്റെ ഒരേ ഒരു ചോയ്സ് സേറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്. 4,000-ൽ പരം വെറൈറ്റി കർട്ടൻ തുണികൾ, റെഡിമെയ്ഡ് കർട്ടൻസ്, 3D വാൾപേപ്പർ തുടങ്ങിയെല്ലാം സേറ കർട്ടൻസിലുണ്ട്. അതും അവിശ്വസനീയമായ വിലയിൽ. മാത്രമല്ല, എല്ലാവിധ കർട്ടൻ വർക്കുകളും ഡിസൈൻ ചെയ്ത് വീടുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളോട് പറയൂ. സേറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.